ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ തെക്കൽ പാലം മുതൽ ചക്കളം വരെയുള്ള നാഷണൽ ഹൈവേ വർക്കിൻ്റെ പുതിയൊരു വീഡിയോ അപ്ഡേഷനായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ തുടങ്ങുമ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതേ ലൈക്കൺ കൂടി എനേബിൾ ചെയ്തു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്തു സപ്പോർട്ട് ചെയ്തു ഞങ്ങൾ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റ് ആയാലും പറ്റുക. അപ്പോൾ തെക്കിൽ പാലത്തിൻ്റെ പുതിയ പാലത്തിലേക്കുള്ള ഗർദറുകൾ ഏകദേശം സെറ്റാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി രണ്ട് സ്പാൻഡേർഡിലുള്ള ഗർദറുകൾ മാത്രമാണ് സെറ്റ് ചെയ്യാൻ ബാക്കിയുള്ളത്. അതിനിടയിൽ ചില സ്പാനിൻ്റെടയിലുള്ള സ്പാനു കോൺക്രീറ്റ് സ്ലാബ് വർക്കുകൾ ആരംഭിച്ചിരിക്കുകയാണ്. പിന്നെ അതിനുശേഷം പുതിയ നല്ല വിശേഷമാണ് ഈ ഭാഗത്ത്, അതായത് തെക്കിൽ പാലം മുതൽ ചെർക്കളം വരെ നമ്മുടെ ബേവിൻ്റെ വയഡക്ട് വണ്ടിക്ക് ഓടാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും കഴിഞ്ഞിട്ടുണ്ട്. അതായത് ഇന്നോ നാളെയോ അതിലൂടെ വണ്ടികൾ ഓടിത്തുടങ്ങും. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകുന്നതിന് മുമ്പ് ഈ ഭാഗത്ത് കുറച്ച് ഗർഡറുകൾ ബാക്കിയുണ്ട്. അപ്പോൾ അതായത് ഏകദേശം രണ്ട് സ്പാൻഡേർഡിലേക്ക് 10 ഗർഡറുകളാണ് പാലത്തിൻ്റെ ആവശ്യമുള്ളത്, ബാക്കി ഈ ഭാഗത്താണുള്ളത്. അപ്പോൾ ഇവിടുന്ന് ഈ ഗർഡറുകളും കൂടി കൊണ്ടുപോകാൻ ബാക്കിയുണ്ട്. അപ്പം വേവിഞ്ച വയഡക്റ്റിലേക്ക് വണ്ടികൾ ഓടിത്തുടങ്ങാൻ ദിവസങ്ങൾ മാത്രം ബാക്കി. ഇന്ന് നാളെയോ ഇതിലൂടെ വണ്ടികൾ ഓടി തുടങ്ങുമെന്നാണ് ഇവിടുന്ന് എനിക്ക് കിട്ടിയ റിപ്പോർട്ട്. അപ്പം ഞാനെത്തുന്ന ദിവസം ഇവിടെ ടാറിംഗ് പ്രവൃത്തികൾ നടക്കുന്നതായിരുന്നു. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം. വേവിഞ്ച ഒരു സൈഡ് വയഡക്റ്റിൻ്റെ നിർമ്മാണം പ്രവൃത്തികൾ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ താൽക്കാലികമായിട്ട് വാഹനങ്ങൾ ഓടാൻ വേണ്ടിയുള്ള ടാറിംഗ് പ്രവൃത്തികളാണിത് ഈ ഭാഗത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇതിലൂടെ വാഹനങ്ങൾ കടത്തിവിട്ടായിരിക്കും മറുവശത്തെ വയഡക്റ്റിൻ്റെ പ്രവൃത്തികൾ ആരംഭിക്കുക. ഈ സ്റ്റാർ നഗർ മുതലുള്ള ഭാഗത്ത് 3 സ്പാൻഡേർഡിലുള്ള ഗർഡറുകൾ സ്ഥാപിച്ചു കഴിഞ്ഞ് അതിൻ്റെ സ്ലാബ് കോൺക്രീറ്റ് വർക്കുകൾ ആരംഭിച്ചിരിക്കുകയാണ്. ആ ഭാഗങ്ങളിലേക്ക് നമുക്ക് പോകാം, അടുത്ത വിശേഷങ്ങളൊന്നും നോക്കാം. അപ്പോൾ ഇവിടെ പ്രവൃത്തി നടക്കുന്നതിനായി ഞാൻ ഈ ഭാഗത്തുകൂടെ വണ്ടി ഓടിക്കാൻ കഴിഞ്ഞില്ല. മറുവശത്തെ കൂടി നോക്കിയിട്ട് എന്താണെന്ന് നോക്കി അവിടുത്തെ നോക്കിയിട്ടായിരിക്കും വാഹനം അതിൻ്റെ മുകളിൽ കയറ്റുക. അപ്പോൾ അവിടെ പ്രവൃത്തി നടക്കുന്നതിനായി നമ്മൾക്ക് പിന്നെ ആ സമയത്ത് പോകാനുള്ള അനുമതി കിട്ടുകയില്ല. കാരണം നിങ്ങൾക്ക് കാണാം ടിപ്പറ് വയഡക്റ്റിൻ്റെ മുകളിൽ ടിപ്പറ് നിർത്തിയിട്ട് കാണാം. അപ്പം ഈ മെറ്റല് ടാറിംഗ് മിക്സ് മെറ്റല് കൊടുന്ന് വെച്ചിട്ടുള്ള വണ്ടികളാണ് അവിടെ നിന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഭാഗത്ത് വയഡക്റ്റിൻ്റെ പ്രവൃത്തികൾ തുടങ്ങണമെങ്കിൽ ഈ റോഡ് കട്ടാക്കണം. അതിനു വേണ്ടിയാണ് ഇപ്പോൾ നിലവിൽ ഒരു സൈഡുള്ള വയഡക്റ്റ് ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നത്. അപ്പം അതിനുള്ള ഈ ടേണിങ്ങിൽ അതിനുള്ള പ്രവൃത്തികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ വിശേഷങ്ങളിൽ പോകാം. ഫുള്ള് കമ്പാക്ട് ചെയ്യുന്നുണ്ട്, വെറ്റ് മിക്സ് കമ്പാക്ട് ചെയ്യുന്ന വർക്കുകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ ഭാഗത്തും ടാറിംഗ് പ്രവൃത്തി ഉണ്ടാവും. അതിനുള്ള എമൽഷന് സ്പ്രേ ചെയ്യുന്ന പ്രവൃത്തിയും ഈ വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സ്റ്റാർ നഗർ മുതൽ അങ്ങോട്ടേക്ക് 3 സ്പാനുകൾ ഈ പ്ലാങ്കുകൾ സെറ്റാക്കി കഴിഞ്ഞിട്ടുണ്ട്. അതിൽ നിന്ന് ലാസ്റ്റത്തെ ഇതിൽ സ്ലാബ് കോൺക്രീറ്റ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ആ ഭാഗത്ത് ലാസ്റ്റ് കാണുന്ന ഭാഗത്ത് സ്ലാബ് കോൺക്രീറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ രണ്ട് സ്പാൻഡേർഡിലുള്ള കോൺക്രീറ്റ് വർക്കാണ് ആരംഭിക്കാനുള്ളത്. അപ്പം ഈ ഇതിലൂടെ വാഹനങ്ങൾ ഓടിത്തുടങ്ങിയാൽ പിന്നീട് ആ ഭാഗത്തെ വയഡക്റ്റിൻ്റെ പ്രവൃത്തികൾ ആരംഭിക്കും.
ഇപ്പം നിലവിൽ താൽക്കാലിക ടാറിങ് ആണ് ഇപ്പോൾ ടാറിങ് ചെയ്യുന്നത്. ഇപ്പോൾ അതിനു മുമ്പ് ടാറിങ് ചെയ്യുന്നതിന് മുമ്പുള്ള എമൽഷൻ സ്പ്രേ ചെയ്യുന്ന വർക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ വയഡക്റ്റിലൂടെ വാഹനങ്ങൾ ഓടിത്തുടങ്ങിയാൽ ഈ തെക്കിൽ ചെർക്കളം വരെയുള്ള ഭാഗത്തെ ഏറ്റവും വലിയ വളവാണിത്, ഈ എയർപിൻ വളവ്. അത് ഇല്ലാതായി തീരും ഇതിലൂടെ വാഹനങ്ങൾ ഓടിത്തുടങ്ങിയാൽ. അതായത് ഇവിടുന്ന് ഇവരിൽ നിന്ന് കിട്ടിയ റിപ്പോർട്ട് എന്താണെന്ന് വെച്ചാൽ, ഇന്നോ നാളെയോ, അതായത് ഞാൻ വീഡിയോ ചെയ്യുന്നത് നിങ്ങൾ ഡേറ്റ് കണ്ടു കാണും, 2nd തീയതിയാണ് വീഡിയോ ചെയ്തത്. അപ്പോൾ 3-4 ആ 3-4 തീയതിക്കുള്ളിൽ വാഹനങ്ങൾ ഇതിൽ ഓടിത്തുടങ്ങുമെന്നാണ് ഇവിടുന്ന് കിട്ടിയ റിപ്പോർട്ട്. നിലവിൽ ചെർക്കളം മുതൽ പൊയ്ഞ്ഞാച്ചി വരെ നല്ല സ്പീഡിലാണ് വർക്കുകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ പൊയ്ഞ്ഞാച്ചി മുതൽ അങ്ങോട്ടേക്കെല്ലാം ഏകദേശം വർക്ക് ടാറിങ് പ്രവൃത്തികളൊക്കെ നടന്ന് കൊണ്ടിരിക്കുകയാണ്. അപ്പം നിലവിൽ ഏറ്റവും ഇവർക്ക് ടഫായ സ്ഥലമാണ് ചെർക്കളം മുതൽ ഈ ചട്ടഞ്ചാല് വരെയുള്ള ഭാഗം. എന്നിട്ടും ഈ ഭാഗങ്ങളിൽ ഇപ്പോൾ നല്ല ഹൈ സ്പീഡിലാണ് വർക്കുകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നിലവിൽ ഈ 4th മൈലിലേക്ക് പോകുന്ന ആ ഭാഗത്തുണ്ടല്ലോ, ഒരു എളുപ്പവഴി ഉണ്ടല്ലോ, അവിടെ കുന്നൊക്കെ ഇടിച്ച് ഇപ്പോൾ ഏകദേശം റോഡിന് ലെവലായിട്ട് മണ്ണെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് പോകാം. നിലവിൽ ഈ കുന്നിൽ ഫുള്ള് ചേടിയാണ് അടിയിൽ കാണുന്നുള്ളത്. മയക്ക് മണ്ണിടിച്ചിലുണ്ടാകുമെന്നുള്ള നല്ല ഒരു എന്താ പറയുക, മണ്ണിടിച്ചിൽ ഏറ്റവും കൂടുതലുണ്ടാകുന്ന ഇങ്ങനത്തെ ഒരു കുന്നിൽ തന്നെയാണ്. അപ്പോൾ ഇവിടെ റീടൈൻ വാളാണോ അതോ സോയിൽ നെയിലാണെന്നോ ഒന്നും അറിയുന്നില്ല. പക്ഷേ ഇപ്പോൾ നിലവിലിപ്പോൾ മണ്ണെടുത്ത് കൊണ്ടേയിരിക്കുകയാണ്. അതായത് ഈ ഇടതുവശത്തെ ഈ കുന്നും കൂടി ഇനി മണ്ണെടുക്കാൻ ബാക്കിയുണ്ട്. അപ്പം നിലവിൽ ഇപ്പം മയക്ക് മുന്നേ ഈ മണ്ണെടുത്ത് മാറ്റേണ്ടി വരും, ഇല്ലെങ്കിൽ മണ്ണിടിച്ചിലുണ്ടാകാൻ വളരെ സാധ്യത കൂടുതലാണ്. പാത റെഡിയാവുന്നതുകൂടി ഈ ഭാഗത്തെ വലിയ വലിയ വളവുകളൊക്കെ ഇല്ലാതാവും. ഇപ്പം താഴത്തെ നമ്മുടെ എയർപിൻ വളവ് തന്നെ ഇപ്പോൾ വയഡക്റ്റിൽ ഓടിത്തുടങ്ങിയാൽ ആ വളവും ഇല്ലാതായിത്തീരുന്നതാണ്. അപ്പം ഈ ഭാഗങ്ങളിലൊക്കെ ഇപ്പോൾ മണ്ണെടുത്ത് മാറ്റുന്ന വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയും ഈ ഭാഗത്ത് റോഡ് താഴ്ത്താൻ ബാക്കിയുണ്ട്. നിലവിലിപ്പോൾ ഇവിടുന്ന് മണ്ണെടുത്ത് കൊണ്ടിരിക്കുന്ന പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ സോയിൽ നെയിൽ പ്രവൃത്തി കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ നിങ്ങൾക്ക് ഈ ഭാഗത്തെ വീഡിയോ ചെയ്യുമ്പോൾ അവിടെ സോയിൽ നെയിൽ ചെയ്യുന്ന പ്രവൃത്തി നിങ്ങൾക്ക് കണ്ടു കാണും. ഇപ്പോൾ ആ ഭാഗത്ത് പ്രവൃത്തികൾ കഴിഞ്ഞിട്ടുണ്ട്. അതേപോലെ നല്ല ആഴത്തിലാണ് ഇവിടെ എക്സവേഷൻ നടന്നത്. അവിടുന്ന് മീത്തുന്ന ഈ താഴ്ത്തിയിട്ടാണ് റോഡ് നിലവിൽ കൊണ്ടുപോകുന്നത്. ഒരേ ലെവലിൽ തന്നെ ഈ നിലവിൽ റോഡ് താഴ്ത്തി കൊണ്ടുപോകുന്ന പ്രവൃത്തിയാണിപ്പോൾ ഈ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. കാണാൻ സാധിക്കും ആ ഇപ്പോൾ ഇവിടുന്ന് കണ്ട ഇനിയും സോയിൽ നെയിൽ പ്രവൃത്തി നടക്കാനുണ്ട്. ഇപ്പോൾ ഓരോരോ ഘട്ടങ്ങളായിട്ടാണ് സോയിൽ നെയിൽ പ്രവൃത്തി ചെയ്യുന്നത്. അപ്പം ഈ ഭാഗത്ത് കുറച്ചും കൂടി ഇനി മണ്ണെടുക്കാൻ ബാക്കിയുണ്ട്. നല്ല താത്തിയിട്ടാണ് നിലവിൽ റോഡ് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വീഡിയോയിൽ കാണുന്നതിനും കാട്ടിലും നിങ്ങൾക്ക് നേരിട്ട് കണ്ടെങ്കിൽ മനസ്സിലാവും, വീഡിയോയിൽ കാണുന്ന പോലെ അല്ല, നല്ല ആഴത്തിലാണ് എക്സവേഷൻ നടന്നിട്ടുള്ളത്.
എൻ്റെ ഇടതുവശത്ത് ഏകദേശം 5 മീറ്ററിൽ കൂടുതൽ അവിടെ എക്സബിഷൻ നടന്നിട്ടുണ്ട്. അപ്പം അത്രയും താഴ്ത്തിയിട്ടാണ് റോഡ് നിലവിൽ താഴ്ത്തിയിട്ട് കൊണ്ടുപോകുന്നുള്ളത്. അപ്പം ഇവിടെ വെറ്റ് മിക്സ് ഇടുന്ന പ്രവൃത്തികൾ കഴിഞ്ഞ പ്രാവശ്യം വീട് ചെയ്യുമ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനുശേഷം വലിയ വർക്ക് ഈ ഭാഗത്ത് നടന്നതായിട്ട് കാണുന്നില്ല. ഇവിടെ ലെവൽ ചെയ്ത് കമ്പാക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. റോഡ് കമ്പാക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് മണ്ണ് ലെവൽ ചെയ്തിട്ട്. അപ്പോൾ അതിനുശേഷമുള്ള വെറ്റ് മിക്സ് ഇടേണ്ട പ്രവൃത്തിയാണ് ഈ ഭാഗത്ത് ഇനി നടക്കേണ്ടത്. കാണാൻ സാധിക്കും. ഇപ്പം നിലവിലവിടെ ഈ ഡ്രെയിനേജ് ഒന്നും നിർമ്മിച്ചിട്ട് അതായിട്ട് കാണുന്നില്ല. മഴൻ്റെ സമയത്ത് നല്ല വെള്ളം ഒഴുക്കവിടെ ഉണ്ടാവും. ആ ഭാഗത്ത് ഡ്രെയിനേജ് നിർമ്മിച്ചതായിട്ട് കാണുന്നില്ല. നിലവിൽ ഈ ഭാഗങ്ങളിൽ വലുതായിട്ടുള്ള വർക്ക് നടന്നതായിട്ട് കാണുന്നില്ല. ആ മുകൾ ഭാഗത്ത് ലേശം സോയിൽ പ്രവൃത്തി നടന്നതല്ലാതെ, സോയിൽ നെയിലിംഗ് പ്രവൃത്തി നടന്നതല്ലാണ്ട് വേറെ പുതുതായിട്ട് ഈ ഭാഗങ്ങളിൽ വർക്ക് നടന്നതായിട്ട് കാണുന്നില്ല. പിന്നെ അതേ സമയം നമ്മുടെ ചെർക്കള ടൗണിൽ വീണ്ടും നമ്മുടെ 2-ാമത്തെ ബ്രിഡ്ജിൻ്റെ ഇത് പൈലിങ്ങുകൾ ആരംഭിച്ചിട്ടുണ്ട്. ചില സ്ഥലങ്ങളിൽ പൈലിംഗ് ഇല്ലാതെയാണ് പിയർ ഫൗണ്ടേഷൻ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. ചില സ്ഥലത്ത് പൈലിംഗ് നടക്കുന്നുണ്ട്, ചില സ്ഥലങ്ങളിൽ പൈലിംഗ് ഇല്ലാതെയുള്ള പിയർ ക്യാപ്പിൻ്റെ പിയർ വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം നിലവിൽ ഇപ്പം ചെർക്കള ഇപ്പോൾ കാസർഗോഡ് ഭാഗത്ത് പോകുന്നതെങ്കിൽ ഇപ്പോൾ ചെർക്കള ഈ ബിൽഡിങ് കറങ്ങിയിട്ടാണ് നിലവിൽ ഇപ്പോൾ പോകേണ്ടത്. ഇപ്പോൾ ഇവിടെ ഒരു ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് നേരത്തെയുള്ള പഴയ റോഡ് ബ്ലോക്ക് ചെയ്ത് ഇപ്പോൾ നിലവിൽ ഈ എൻ്റെ വലതുവശത്തെ റോഡിലൂടെ ടൗണിലേക്ക് കടന്നാണ് ഇപ്പോൾ നിലവിൽ ഇപ്പോൾ റോഡ് ഇപ്പോൾ വാഹനങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടുന്ന് ഇപ്പോൾ റൈറ്റിലേക്കുള്ള റോഡുണ്ടല്ലോ, സുള്ളിയ ഭാഗത്ത് പോകുന്ന റോഡിൽ നിന്ന് ആ ജംഗ്ഷനിൽ നിന്ന് സർക്കിളിൽ നിന്ന് തിരിഞ്ഞ് നേരെ കാസർഗോഡ് ടൗണിലേക്ക് പോകേണ്ട വിധത്തിലാണ് ഇപ്പോൾ റോഡ് നിർമ്മാണ വിഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഈ ഭാഗത്ത് ഇപ്പോൾ 2-ാമത്തെ ബ്രിഡ്ജ് ഫ്ലൈ ഓവറിലേക്കുള്ള ഫൗണ്ടേഷന് പിയർ ഫൗണ്ടേഷൻ പ്രവൃത്തികൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് പോകാം. അതോടൊപ്പം തന്നെ നേരത്തെ നിർമ്മിച്ച ഫ്ലൈ ഓവറിൻ്റെ സ്ലാബ് നിർമ്മാണം തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ നിലവിൽ ഈ ഭാഗത്ത് ഇപ്പോൾ 2 പിയറിൻ്റെ ഫൗണ്ടേഷൻ പ്രവൃത്തികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ ആ ഭാഗത്തും നമ്മുടെ ഇവരുടെ റീച്ച് തുടങ്ങുന്ന ഭാഗത്ത് പൈലിംഗ് പ്രവൃത്തികൾ ആരംഭിച്ചിട്ടുണ്ട്. അത് നെക്സ്റ്റ് വീഡിയോയിൽ ഉണ്ടാവും. അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തിരിക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. നിലവിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെലൈക്കൺ കൂടി എന്ന് വിളിച്ചത്. ഇപ്പം നിങ്ങൾ ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് വീഡിയോ മറ്റുള്ളവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്തിരിക്കുക. ഇനിയും പുതുപുത്തൻ വീഡിയോ അപ്ഡേഷനുമായി വീണ്ടും വരുന്നതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം, ടേക്ക് കെയർ, ബൈ ബൈ.